അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സംസാരിക്കുന്നത് ഹക്കീം തങ്ങൾ, കാര്യവട്ടം. തിബ്ബുർ റസൂൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലിപ്പിൽ നമ്മൾ ഗ്യാൻമുദ്രയെ സംബന്ധിച്ച് പഠിച്ചു. അതുപോലെ ചെയ്യുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആകാശ മുദ്രയെ സംബന്ധിച്ചാണ്. എന്താണ് ഈ മുദ്ര ചികിത്സ ചെയ്താലുള്ള ഉപകാരങ്ങൾ എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ശരീരത്തിൽ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ അഥവാ വേദന, കടച്ചിൽ, നീര് എന്നിവയ്ക്കൊക്കെ പ്രത്യേകിച്ച് നല്ലൊരു ചികിത്സയാണ് ആകാശമുദ്ര. പാർക്കിൻസൺസ് അഥവാ വിറവാദം, കൈകളിങ്ങനെ വിറച്ചു പോകുക, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ നടക്കാതിരിക്കുക, ശരിയാം വിധം തലച്ചോറിലേക്ക് നടക്കാതെ ഇരുന്ന് തലയോട്ടയിൽ ബ്ലഡ് കട്ടയാകുന്നൊരവസ്ഥ, ഇങ്ങനെയായി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ തളർന്നു പോകുകയും മുഖം ഒരു ഭാഗത്തേക്ക് കൂടുകയും ചെയ്യും. അതുപോലെ വയറ് സംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾ, ഗ്യാസ്, അസിഡിറ്റി, അതുപോലെ കണ്ണിൻ്റെ അസുഖങ്ങൾ, എപ്പോഴും കടച്ചിൽ, തരിപ്പ് എന്നിവയൊക്കെ മാറാനുള്ള ഒരു അത്ഭുത ചികിത്സാരീതിയാണ് പറയുന്നത്. ആകാശമുദ്ര എന്നാണ് അതിനെക്കുറിച്ച് വിശ്വഗ്രന്മാർ പ്രതിപാദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? നമ്മളെ തള്ളവിരലിൻ്റെ അറ്റത്തേക്ക് ചൂണ്ട് വിരൽ കൊണ്ടുവരിക, എന്നിട്ട് തള്ളവിരൽ കൊണ്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയായിരിക്കണം അത് ചെയ്യേണ്ടത്. എന്നിട്ട് 15 മുതൽ 45 മിനിറ്റ് വരെ ഇത് ചെയ്യാം. ഇരുന്ന് ചെയ്യണമെന്നില്ല, നടന്നിട്ടോ അതല്ലെങ്കിൽ കടന്നിട്ടോ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പതുക്കെ ഇടക്കിടക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ ആകാശമുദ്ര എന്നുള്ള ഈ ചികിത്സ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ പാർക്കിൻസൺസ്, വിറവാദം പോലെയുള്ള, തളർച്ച പോലെയുള്ള, തരിപ്പ് പോലെയുള്ള, കണ്ണ് സംബന്ധമായിട്ടുള്ള, കേൾവി സംബന്ധമായിട്ടുള്ള, വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇതിൽ മഹത്തായ പ്രതിവിധിയാണ്. അതുകൊണ്ട് ഈ ഗ്യാൻമുദ്ര ചികിത്സ അല്ല, ആകാശമുദ്ര ചികിത്സ നിങ്ങൾ ചെയ്യുക. ഇതിലൂടെ നമ്മുടെ രോഗങ്ങൾക്ക് മാറ്റമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.